ആമി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എം കെ പി. അപ്പോൾ വീണ്ടും മറ്റൊരു സ്റ്റഡി വ്ളോഗ് ടൈപ്പ് സ്റ്റഡി അപ്ഡേറ്റ് ടൈപ്പ് ഓഫ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോളജിയുടെ ക്ലാസ് 12 ബോർഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ ഏകദേശം പഠിത്തമൊക്കെ ഗോയിങ് ഓൺ. എൻ സി ആർ ടി ഫുള്ള് ഞാൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഏകദേശം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ നോക്കി വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എക്സാമിന് മുന്നേ ഒന്നുകൂടി എൻ സി ആർ ടി വായിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആസ് യു ക്യാൻ സീ, ഞാൻ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രംസ്, ഐ മീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എൻ സി ആർ ടി തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിനകത്തുള്ള ഏത് സാധനങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതും കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പി വൈക്കൊന്നും അത്ര നോക്കിയിട്ടില്ല, ഏകദേശം കുറച്ച് കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നൊരു സംഭവം, ദേ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു 5 ദിവസത്തെ പ്ലാനാണ് സോളജി 1 ഷോർട്സ്, ബോട്ടണി 1 ഷോർട്സ്, റിവൈസ് പ്ലസ് എൻ സി ആർ ടി പ്ലസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, റിവൈസ് പ്ലസ് വി വൈ ക്യു പ്ലസ് ഐ എസ് ക്യു പി, റിവൈസ് പ്ലസ് എൻ സി ആർ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നുണ്ടോ അതോ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് എനിക്കറിയില്ല. ബയോളജിക്ക് നിനക്ക് അറിയോ അറിയില്ലേ എന്നറിയില്ല, 9 ഡേയ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിനകത്ത് 16 ഡേയ്സ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്, സി ബി എസ് ഇ ക്ലാസ് 12 ബോർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് എക്സാംസ് കഴിഞ്ഞു. ആദ്യം ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, കെമിസ്ട്രി അല്ല, അതിന് മുന്നേ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, പിന്നെ കെമിസ്ട്രി, പിന്നെ എന്തായിരുന്നു, പിന്നെ ഫിസിക്സ്, പിന്നെ മാത്സ്, അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും എക്സാം. അതിനകത്ത് ഇങ്ങനെ ഡേയ്സ് ഒക്കെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും അവസാനത്തെ ഒരു പരീക്ഷ തോറും. കാരണം നമ്മൾ അത്രയും പഠിക്കുന്നുണ്ട്, അത്രയും ടൈം കൊടുക്കുന്നുണ്ട്, ഒരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ബിൽഡാകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ മീൻ എനിക്ക് തോന്നുകയാണെന്ന് എനിക്കറിയില്ല, ഇതിലേറെ ബെറ്റർ നീറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ എൻട്രൻസ് എക്സാമിൻ്റെ മോഡലാണെന്ന്. കാരണം ഒറ്റ എക്സാം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു, പിന്നെ കഴിഞ്ഞ ഇതിനു മുന്നേ. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബോട്ടണി, സോളജി എല്ലാം ഒറ്റ ദിവസമാണ് പരീക്ഷ. നീറ്റിൻ്റെ കേസായാലും അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ പരീക്ഷയുടെ കേസായാലും ഒറ്റ ദിവസം കൊണ്ട് കഴിയും. സോ എനിക്കറിയില്ല, ഇപ്പം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പലർക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും, എനിക്കങ്ങനെ തോന്നുന്നുണ്ട് ചെറുതായിട്ട്. പിന്നെ എനിക്കറിയാം ബയോളജിക്ക് 9 ഡേയ്സ് ഉണ്ട്, ആ 9 ഡേയ്സും ഫുള്ളി മാക്സിമം എനിക്ക് യൂസ് ചെയ്താൽ കഴിഞ്ഞില്ല, ഞാൻ ഹോപ്പ് ചെയ്തത്ര കഴിഞ്ഞില്ല, അതെനിക്ക് നല്ല തോന്നുന്നുണ്ട്. ഐ മീൻ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നത്തെ പരീക്ഷ മാത്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ ഐ മീൻ ഇറ്റ് ഹാപ്പൻസ് കൈൻഡ് ഓഫ്, എന്ന് വെച്ചിട്ട് ഇനിയുള്ള ഡേയ്സ് നമ്മൾ അത്ര യൂസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. 9 ദിവസം ഉണ്ടായിരുന്നു, ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഞാൻ ഫുള്ളി മാക്സിമം പൊട്ടൻഷ്യലിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവുമോ. കാരണം ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തുടങ്ങിയ കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഒരു ചാപ്റ്ററിന് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവും, ഒരു സെറ്റാക്കും, അങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കും. ഐ മീൻ ആ ഒരു റിഗ്രറ്റ് ഒക്കെ പലർക്കും വരുന്നതാണ്. ഐ മീൻ ഫസ്റ്റ് ഡേ തന്നെ ഫുൾ മാക്സിമം പൊട്ടൻഷ്യലിൽ തുടങ്ങാത്തവരുണ്ടെങ്കിൽ, ബട്ട് അപ്പോഴും ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നത് മേ ബി അവസാനത്തെ ദിവസങ്ങളിൽ കൂടുതൽ പഠിച്ചാലായിരിക്കും അത് കൂടുതൽ ഓർമ്മ നിൽക്കുക, അപ്പോൾ കൂടുതൽ ചിലപ്പോൾ എക്സാമിന് ചെയ്തോ കഴിയും. ഐ മീൻ എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അതിനകത്ത് ഉണ്ടാവും. സോ അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഞാൻ സമാധാനപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി എല്ലാവർക്കും തോന്നുന്നൊരു സംഭവമാണ്, ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നൊരു സംഭവം. ഐ മീൻ എന്തോ ഒരു ആ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 4 എക്സാം കഴിഞ്ഞ ശേഷം. കാരണം ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ട് ബയോളജി ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്, ഒന്നുകൂടി ഈസിയാണ്, അടിപൊളി സബ്ജക്റ്റാണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജനറ്റിക്സ്, എവല്യൂഷൻ, ഇൻഹെറിറ്റൻസ്, വേരിയൻസ്, ആ ഒരു ഏരിയയാണ്. ഓക്കെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ്, അപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും, 9 ദിവസം പഠിക്കാനുണ്ട്. ബട്ട് ഇപ്പോൾ ആക്ച്വലി 4 പരീക്ഷ കഴിയുമ്പോഴാണ് ആ ഒരു അത്ര വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യാന്നുള്ള ഇപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക. എന്ന് കരുതിയിട്ട് വി ഡോണ്ട് ഹാവ് ടു ഗിവ് അപ്പ്, വി ഹാവ് ടു ഡു അവർ ബെസ്റ്റ്, അങ്ങനെയൊക്കെ പറയാം. പിന്നെ മറ്റൊരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റമദാൻ ഗോയിങ് ഓണാണ്. അപ്പോൾ സൺറൈസ് തൊട്ട് സൺസെറ്റ് വരെ യു ആർ ഇൻ ഫാസ്റ്റിംഗ് മോഡ്, എന്ന് വെച്ചാൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് മുസ്ലിംസ് പ്രാക്ടീസ് ഓൾ ഓവർ ദ വേൾഡ്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് എനിക്കൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, റമദാൻ സ്റ്റഡി വ്ളോഗ് പോലത്തെ. അതുമാത്രമല്ല, സ്റ്റഡി ഷെഡ്യൂളൊക്കെ പെട്ടെന്ന് അതിനനുസരിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ കൂടിയാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 4 മണിക്കാണ് എണീക്കാറ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സൺറൈസ് അല്ലല്ലേ സത്യം പറഞ്ഞാൽ, സൺറൈസിനല്ല, ഓക്കെ, സൺറൈസിൻ്റെ മുന്നേ തൊട്ടാണ് ഫജർ എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. സോ ഇതിന് ശേഷമാണ് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത്. അപ്പോൾ യാ, അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂളിനനുസരിച്ച് പെട്ടെന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു 4 മണിക്ക്
എണീറ്റ ശേഷം പിന്നെ ഉറങ്ങാതെ ചെയ്തു നോക്കാം. അതാണോ? കാരണം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരുന്നത് ആദ്യം കുറച്ച് നേരം ഒരു 8 മണി വരെ ഉറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് തുടങ്ങിയായിരുന്നു. ബട്ട് ഈ വർഷം ഐ ഫെൽറ്റ് ലൈക്ക് മേ ബി രാവിലെ തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയാൽ ബെറ്റർ ആവുമോ എന്നൊക്കെ സംശയം വന്ന് അതൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഐ മീൻ വി ആർ എക്സ്പെരിമെൻറ്റിങ് ആ ഒരു രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കേസിൽ മേ ബി രാവിലെ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ പഠിക്കുന്നതിനായിരിക്കും നല്ലത് മേ ബി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ ആ ഒരു ഫാക്ടറും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഞാൻ എൻ്റെ ചില പഴയ ഹാബിറ്റ്സ് എല്ലാം റിക്കവർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും പുതിയ ലാംഗ്വേജ് പഠിക്കുക. ഞാൻ പണ്ടൊക്കെ ഡെയിലി ഡുവലിംഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് സ്പോൺസേർഡ് ഒന്നും അല്ല ഒബ്വിയസ്ലി, പണ്ട് തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. സോ അതിനകത്ത് ഞാൻ അറബിക് പഠിച്ചിരുന്നു, പിന്നെ ഉറച്ചാലും സ്പാനിഷ് പഠിച്ചിരുന്നു, പിന്നെ അതൊക്കെ അങ്ങ് വിട്ടുപോയി. ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ലേ, കുറച്ച് മാസങ്ങളായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ ഗുഡ് ഹാബിറ്റ്സ്, ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്തിരുന്ന ഒരുപാട് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ഹാബിറ്റ്സ് എല്ലാം ചെറുതായിട്ട് കഴിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഈ ഒരു എന്നെ മാത്സ് എക്സാം കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് ഡൗൺ ആയപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് തന്നെ എനിക്ക് എല്ലാ ഹാബിറ്റ്സും തിരിച്ചു കൊണ്ടുവരണം, ഐ വാണ്ട് ഫീൽ ഗുഡ് അബൌട്ട് മൈ സെൽഫ് അഗെയിൻ, അങ്ങനെയൊക്കെ തോന്നിയത് കൊണ്ട് എൻ്റെ ഹാബിറ്റ്സ് എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡുവലിംഗോ പ്രാക്ടീസ് ചെയ്യുന്നത്, പിന്നെ ഖുർആൻ റെസിറ്റേഷൻ്റെ ഹാബിറ്റ് ഒന്നുകൂടി നന്നാക്കിയിട്ടുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ വി വിൽ ഫീൽ ബെറ്റർ അബൌട്ട് അവർ സെൽഫ്. നമ്മൾ വിചാരിക്കും ഇതിനു കൂടി ടൈം കൊടുക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ടൈം കുറയല്ലേ എന്ന്. ബട്ട് ഇൻ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം മാത്രമല്ല ഇവിടെ സംഭവം, നമ്മുടെ ഓവറോൾ മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന സംഭവങ്ങളും ഹാബിറ്റ്സ് ഒക്കെ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഠിത്തത്തെ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയായിരിക്കും സഹായിക്കുക. അതുപോലെ തന്നെ എണീറ്റ ഉടനെ കുറച്ചൊക്കെ സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 10 മിനിറ്റ് നടക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഒരു ഡൗൺ ഫീലിംഗ് എടുത്ത് മാറ്റാനുള്ള ഒരു എൻ്റെ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെയൊക്കെയാണ്. ബയോളജി 9 ഡേയ്സ് ഉണ്ട്, 9 ഡേയ്സ് ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇന്ന് 14-ാം തീയതി അല്ല, ഒരു 4-5 ഡേയ്സിൻ്റെ അടുത്ത് ഇനിയും ഉണ്ട്. സോ ഇനിയും നല്ല ടൈം ഉണ്ട്. സോ അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇന്ന് ഞാൻ ശരിക്കും ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ലൈക്ക് ഡ്രോ എക്സെപ്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ഹ്യൂമൺ, ലേബിൾ ഇറ്റ്സ് ലേബിൾ ഇനി 6 പാർട്സ് ഓഫ് ഇറ്റ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഡയഗ്രാമൊക്കെ വരക്കാൻ അറിയണം. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ചില ഡയഗ്രാംസൊക്കെ ഞാനിങ്ങനെ വരച്ച് നോക്കിയിരുന്നു. പിന്നെ അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങൾ ലൈക്ക് ഇതുപോലത്തെ പാത്ത് വേ ഒക്കെ ഉണ്ടല്ലോ, ഈ ഒരു പാടത്ത് നിന്ന് ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ബയോളജി ഭയങ്കര ഈസി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, കാരണം എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ ഇത് എത്ര പേര് റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, കമൻറ്റ് സെക്ഷനിൽ പറയാം. ബയോളജി ഫേവറേറ്റ് ആണ്, സ്റ്റിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, കാരണം എനിക്കിതുവരെ ഇതിൻ്റെ മുന്നേ ഇങ്ങനെ ബയോളജി പഠിക്കാനുള്ള പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇത് പ്രശ്നമൊന്നുമല്ല, എക്സാം ആകുമ്പോൾ ഒന്നുകൂടിയും ഒരു ഒരു ഡിഫിക്കൾട്ട് ആവുന്ന പോലെ. ഇതെനിക്ക് പ്ലസ് ടുവിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം, പ്ലസ് ടുവിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത്. എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ ഒരു വേറെ ഒരു ഒരു അറിയാത്ത വേറെ ഒരു റെസിസ്റ്റൻസ് കൂടി ആഡ് ആവുന്നത്. എനിവേ, ഞാൻ ചില കമൻസിലൊക്കെ കണ്ടായിരുന്നു ഇതുപോലൊക്കെ ഉണ്ടാവും, റെസിസ്റ്റൻസ് ഒക്കെ വരും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ഹാവ് ടു ഓവർകം, വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്, വി ഹാവ് ടു യുനോ ഫേസ് ഇറ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. സോ അതന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ബുക്ക് ഇങ്ങനെ നോക്കുന്ന ടൈമിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. നിങ്ങൾക്ക് കാണാം ഗ്രാഫൊക്കെ തന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ബയോളജിക്കകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പേടിക്കണ്ട, ജസ്റ്റ് ബി പ്രിപ്പയർഡ്. ഐ മീൻ ആരെങ്കിലും ഒക്കെ ബയോളജി ജസ്റ്റ് തിയറിറ്റിക്കൽ ആൻസേഴ്സ് മാത്രമല്ല, കാരണം ഇത് 2023 ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രശ്നമൊന്നുമില്ല, കോൺസെപ്റ്റുവലി പഠിച്ചാൽ മതി, എൻ്റെ കാര്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ ഇതുപോലത്തെ ഇങ്ങനെ നല്ല രസമുള്ള ഗ്രാഫുള്ള ക്വസ്റ്റ്യൻസ് മാത്സില്, ഫിസിക്സില്, കെമിസ്ട്രീനകത്ത് മാത്രമല്ല ഇതിനകത്തും വരുന്നുള്ളത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചേക്കാം, എന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത്. എന്നൊക്കെ സത്യം പറഞ്ഞാൽ ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ, കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ റൂം ഒന്ന് അൺഓർഗനൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു 1-2 ദിവസം. സോ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഓർഗനൈസ്ഡ് ആയതുകൊണ്ട് ഈ ടേബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിവിടെ നിങ്ങൾ കാണാൻ ചില കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. യു സ്റ്റിൽ ഹാവ് ടൈം ടു ഏസ്, ഡോണ്ട് ഗിവ് അപ്പ്, മേ ബി ദിസ് ലേറ്റസ്റ്റ് കുഡ് ഗിവ് യു ബെറ്റർ മെമ്മറി, സംതിങ് ഈസ് ബെറ്റർ ദൻ നത്തിങ്, ജസ്റ്റ് ഫോളോ യുവർ പ്ലാൻ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും നമുക്ക് നമ്മളോട് തന്നെ. അപ്പോൾ നമുക്കൊന്നുകൂടി ബെറ്റർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന സംഭവമാണ്. പിന്നെ എന്താ, നമ്മുടെ ഒരു ഡെയിലി അപ്ലോഡ് ചാലഞ്ച് ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡെയിലി, വിച്ച് ഇസ് ഐ മീൻ ഐ എം ഫീലിംഗ് ഗുഡ്.
പിന്നെ ഇവിടെ ക്യാമറ വെച്ചേക്കുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡി എസ് എൽ ആർ യൂസ് ചെയ്തിട്ട്, ഇത് കുറച്ച് മുന്നേ വാങ്ങിവെച്ച സാധനം, വാങ്ങി വെച്ച ഡി എസ് എൽ ആർ ആണ്, ഇപ്പോഴാണ് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം വെച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ലൈവ് സ്റ്റഡി വിത്ത് മീ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഫോൺ വെച്ച് ചെയ്യുമ്പോഴും ലാപ്ടോപ്പ് വെച്ച് ചെയ്യുമ്പോഴും നമുക്ക് നല്ല എഫേർട്ട് വരുന്നുണ്ട്. ഇത് വെച്ച് ചെയ്യുമ്പോഴും ചിലപ്പോൾ വന്നേക്കാം, ബട്ട് ലാപ്ടോപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് സ്റ്റഡി വിത്ത് മീയുടെ കാര്യമാണ് പറയുന്നത്, തീരെ ക്വാളിറ്റി ഇല്ലായിരുന്നു നമ്മുടെ ക്യാമറ ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചാക്കിയാൽ ബെറ്റർ ആവുമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ വീട് മുഴുവൻ തപ്പിയിട്ട് പണ്ടത്തെ എച്ച് ഡി എം ഐ കേബിൾ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇത് കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡയറക്റ്റ് ഇങ്ങനെ ഡി എസ് എൽ ആർ ടു ക്യാമറ കണക്ഷൻ പറ്റില്ല, അതിനെന്തോ വേറെന്തോ കാർഡ് വാങ്ങണം, എന്തോ എച്ച് ഡി എം ഐ ക്യാമറ കാർഡോ അങ്ങനെ എന്തോ സാധനം വാങ്ങണം. സോ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. സോ ലൈവ് ഒരുപാട് പേര് ഇടണമെന്ന് പറയുന്നുണ്ട്. ഐ എം സ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ മേ ബി ഫോൺ വെച്ച് ചെയ്യേണ്ടി വരും, ലാപ്ടോപ്പ് വെച്ച് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കിടപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു സാധാ ഒരു ബുക്കിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ജേണലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ ജേണൽ ചെയ്യുന്ന ഡയറി എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ സാധാരണ ഇതുപോലത്തെ ഒരു ബുക്ക് വാങ്ങിയിട്ട് അതിനകത്ത് ജേണൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ മീൻ ഇന്നലെ മിഞ്ഞാന്നായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംഭവം. ഐ മീൻ ഇപ്പോൾ ഞാൻ കുറേ ഹാബിറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താണെന്നറിയില്ല, എക്സാമൊക്കെ കഴിയുമ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ട്രീഡ് പോലത്തെ സംഭവം വരും. സോ അതിനെ ഏറ്റവും ഡീല് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഫീൽ ബെറ്റർ അബൌട്ട് യുവർ സെൽഫ്. സോ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത് ബയോളജി പ്രാക്ടിക്കലിൻ്റെ ആണ്. ഇത് എനിക്ക് എൻ്റെ എൻ സി ആർ ടിയുടെ അകത്ത് നിന്ന് കിട്ടിയായിരുന്നു. ഇത് കാണുമ്പോൾ എന്താ അറിയില്ല, എനിക്ക് ഒന്നുകൂടി ഒരു ഹോപ്പ് വരുന്നുണ്ട്. കാരണം ഒരു അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പോലെ എന്ന് വെച്ചാൽ ഈ ആൻസർ ഷീറ്റ് എന്താ അറിയില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഐ മീൻ ഇറ്റ് ലുക്സ് ഗുഡ്. എനിക്കറിയാം എൻ്റെ തന്നെ ആൻസർ ഷീറ്റാണെന്ന്, ബട്ട് ഇത് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ വന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇത് റാൻഡംലി എൻ്റെ ബുക്കിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയാണ്. മൈ ഗോഡ്, ഇതിനകത്ത് വേറെയും സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വേറെയും കുറേ പേപ്പറുകൾ കാണാൻ കഴിയുന്നുണ്ട്. അയ്യോ, ഇതെന്തോ സാധനം. ഓക്കെ, ഇതെന്തോ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്നാണ് എനിക്ക്. ഇതെന്തോ ആരുടെയോ ആണ്. ഓക്കെ, സോ അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തു നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. ഇനി ഒരൊറ്റ എക്സാം കൂടെ ഉള്ളു. ഈ ഒരൊറ്റ എക്സാം കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ട്വൽത്ത് കഴിഞ്ഞു, സ്കൂൾ ലൈഫ് കഴിഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ള വലിയ ഡിസിഷൻ എടുക്കാനുണ്ട്. എസ്പെഷ്യലി ക്ലാസ് ട്വൽത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഉറപ്പായിട്ടുള്ള ഒരു തീരുമാനം ഇല്ലാത്ത, ഐ മീൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്, തീരെ ഇല്ലാതിരിക്കല്ല, ഇത് വേണോ അത് വേണോ എന്ന് ചെറുതായൊരു കൺഫ്യൂഷനുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഒരു എന്തോ പോലെ ആയിരിക്കും. ലൈക്ക് മീ, യുനോ, എല്ലാവർക്കും റിലേറ്റബിളാണ്. ക്ലാസ് ട്വൽത്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താവും, ഒരു അൺസേർട്ടനിറ്റി അസോസിയേറ്റഡ് ആണ് ഈ ഒരു സംഭവം വെച്ച്. സോ ആ ഒരു സംഭവം മനസ്സിലുണ്ട്. ഓക്കെ, പിന്നെ ഒരു മറ്റൊരു സംഭവം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിനകത്ത് 3000 വാച്ചവേഴ്സ് എത്തിയിരുന്നു. 3000 വാച്ചവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 മണിക്കൂർ നമ്മുടെ കോണ്ടന്റ്, നമ്മുടെ ചാനലിനകത്തുള്ള വീഡിയോസ് ആരെങ്കിലും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ 3000 വാച്ചവേഴ്സ് ആയി. അപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 3000 വാച്ചവേഴ്സ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിനകത്തുള്ള ചില മോണിറ്റൈസേഷൻ സംഭവങ്ങൾ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഞാനിത് സത്യം പറഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമൊന്നുമല്ലായിരുന്നു. ലൈക്ക് മോണിറ്റൈസേഷനിലേക്കൊക്കെ മേ ബി ഒരു ചാനൽ എത്താൻ ആദ്യം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ. പിന്നെ ഇതിന് വ്യൂവേഴ്സ് കുറവാണ്, ഐ മീൻ ആദ്യം ഞാൻ ഇംഗ്ലീഷിനകത്താണ് ഇട്ടിരുന്നത്, പിന്നെ ഞാൻ മലയാളത്തിനകത്ത് സ്വിച്ച് ചെയ്തതും എനിക്കൊരു വീഡിയോ എടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ 3000 വാച്ചവേഴ്സ് എത്തിയിട്ടുണ്ട്. 4000 വാച്ചവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാലാണ് നമുക്ക് ആഡ് റവന്യൂ കിട്ടാൻ തുടങ്ങുക. സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ തീരുമാനിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിനകത്തുള്ള എന്തെങ്കിലും ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവം ഉണ്ടെങ്കിലും വി വിൽ കീപ്പ് ഇറ്റ് കംപ്ലീറ്റ്ലി ഓപ്പൺ. അപ്പോൾ ഇത് പലർക്കും ഭയങ്കര വീർഡായിട്ടുള്ള സംഭവമായിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവമാണ്, യൂട്യൂബ് ചാനൽസ് മോണിറ്റൈസ് ആവാൻ പറ്റും. മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ചില റവന്യൂ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഞാൻ സാധാരണ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ യൂട്യൂബേഴ്സും ഹിഡൺ ആയിട്ടാണ് വെക്കാറ്, അങ്ങനെ തുറന്ന് പറയാറൊന്നുമില്ല. ബട്ട് എൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാത്സിൻ്റെ തലേദിവസം, മാത്സ് എക്സാമിൻ്റെ തലേദിവസമായിട്ടായിരുന്നു ഈ ഒരു സംഭവം ആയത്, 3000 വാച്ചേഴ്സ് എന്തോ. അപ്പോൾ പിന്നെ അപ്പം നോക്കാൻ ടൈമില്ലായിരുന്നു, ഇപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം, ഒപ്പം നോക്കാം. സോ ഞാൻ ഈ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമ്മുടെ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും എന്തോ പഠിച്ചൊരു ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റം. സോ ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു ഫിലോസഫി പറയാൻ ശ്രമിക്കുകയാണ്. സോ ആ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഴ്സൺ എ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പേഴ്സൺ ബി ഉണ്ടെന്ന് വിചാരിക്കുക. പേഴ്സൺ എൻ്റെ കയ്യിൽ അരി ഉണ്ടെന്ന് വിചാരിക്കുക. പേഴ്സൺ ബീൻ്റെ കയ്യിൽ ആനിമൽ സ്കിന്ന് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ്
ക്ലോത്ത്സ് ഈ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ പേഴ്സൺ എ അയാളുടെ കയ്യിലുള്ള അരി പേഴ്സൺ ബിക്ക് കൊടുക്കും, പേഴ്സൺ ബി അയാളുടെ കയ്യിലുള്ള ആനിമൽ സ്കിന്ന് പേഴ്സൺ എക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ രണ്ടാളുടെ ആവശ്യവും ഇവിടെ ആവശ്യവും ഇവിടെ പൂർത്തിയാവുകയാണ്. എന്ന് വെച്ചാൽ ഒരാൾ അരി കൊടുക്കുന്നു, മറ്റേ ആളത്തിന് പകരം എന്താണ് ക്ലോത്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെ സംഭവമായിട്ട് പോകുന്നു. ഇപ്പോൾ രണ്ടാൾക്കാർക്കും ഒരു ടൈപ്പ് ഓഫ് ഹെൽപ്പാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു സംഭവം സേപ്പിയൻസ് ബൈ യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് വായിച്ചാണ്. ഭയങ്കര മൈൻഡ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് വരുന്ന ഒരു മൈൻഡ് സെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണി എന്ന് പറയുന്നത് ജസ്റ്റ് എൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ആണ്. വാല്യൂയുടെ മലയാള വാക്ക് മൂല്യം എന്നായിരിക്കും, ബട്ട് എനിക്ക് ഒന്നുകൂടി ഒരു കറക്റ്റ് വാക്കായിട്ട് തോന്നിയത് സഹായമാണ്. സോ ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ് സഹായം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരാൾ മറ്റാൾക്ക് ഈ ഒരു ആനിമൽ സ്കിൻ കൊടുക്കുമ്പോൾ മറ്റൊരാൾ തിരിച്ചെന്താണ് കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത് റൈസാണ്. അപ്പോൾ രണ്ടാൾക്കും ഒരു സഹായം കിട്ടുകയാണ്. സോ സഹായം എക്സ്ചേഞ്ച് ചെയ്യാണ്. സോ ഈ ഒരു സംഭവം ഇവിടെ നടന്നു പോട്ടെ. പക്ഷെ വേറൊരു സംഭവം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, ഒരാൾക്ക് അരി വേണം എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, മറ്റേക്ക് അരി വേണം. ഓക്കെ, പക്ഷെ ഈ കൊടുക്കുന്ന ആൾക്ക് ആനിമൽ സ്കിന്നിൻ്റെ ആവശ്യമില്ല, ക്ലോത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുക. അപ്പോൾ അങ്ങോട്ട് മാത്രമേ എക്സ്ചേഞ്ചിങ് പറ്റുള്ളൂ, തിരിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ തിരിച്ച് ആ കൊടുക്കുന്ന സഹായത്തിന് പകരം പിന്നീട് റിഡീം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായത്തിൻ്റെ ഒരു ഫോം ഓഫ് എന്തോ ഒരു സംഭവം തിരിച്ചും കൊടുക്കണമല്ലോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെയാണ് ആക്ച്വലി കറൻസിയുടെ കറൻസി അല്ലായിരുന്നു, എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു സംഭവം തിരിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ആ സാധനം വെച്ചിട്ട് ഇയാൾക്ക് വേണമെങ്കിൽ വേറൊരു സഹായം വാങ്ങാം, മറ്റൊരാളുടെ അടുത്ത് നിന്ന് വേറൊരു സഹായം കിട്ടാം. എന്ന് വെച്ചാൽ ഇയാൾ അരി കൊടുക്കുന്നു, തിരിച്ച് ഇയാൾക്ക് ആനിമൽ സ്കിന്ന് വേണ്ട, തിരിച്ച് ഇയാൾക്ക് എന്തെങ്കിലും ഒരു വൈദ്യൻ്റെ അടുത്ത് നിന്നുള്ള ഒരു സർവീസാണ് വേണ്ടതെന്ന് കരുതുക, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഇയാൾ പകരമായിട്ട് ഒരു വാല്യൂ ഉള്ള സാധനം കൊടുക്കുന്നു. എന്ന് വെച്ചാൽ പേഴ്സൺ ബി ഇയാൾക്ക് അരി കൊടുക്കുന്നു, തിരിച്ച് വാല്യൂ ഉള്ള എന്തോ ഒരു സാധനം കൊടുക്കുന്നു, എന്നിട്ട് ഈ വാല്യൂ ഉള്ള എന്തോ ഒരു സാധനം ഡോക്ടറെ അടുത്ത് കൊടുക്കുമ്പോൾ തിരിച്ച് ആ ഒരു സർവീസ് കിട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു മൈൻഡ് സെറ്റ്. സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു, കാരണം നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ എത്ര കാലമായിട്ടും നമുക്ക് മണിയുടെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടോ ഒന്നും സ്കൂളിൽ പഠിപ്പിച്ച് തരാറില്ല. ഇങ്ങനെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് സിസ്റ്റമാണ്, സഹായമാണ്. സത്യം പറഞ്ഞാൽ അത് പൈസ എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു സാധനമാണ്, എന്തോ വലിയ അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ആളാവുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. ആ ഒരു മൈൻഡ് സെറ്റാണ് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം, യുവാൽ നോവ ഹരാരിയുടെ സേപ്പിയൻസ് വായിച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവമൊക്കെ എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു എന്തോ ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യം ഗോൾഡ് ആയിരുന്നു. ഗോൾഡ്, സിൽവർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, കോയിനേജ് എറയിലുള്ള മെറ്റൽസ്. ഓക്കെ, സോ അതായിരുന്നു ആദ്യം യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഇൻഹെറൻ്റ്ലി ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരാൾ ഒരാൾക്ക് അരി കൊടുക്കുന്നു, തിരിച്ചൊരു ഗോൾഡിൻ്റെ പീസ് കൊടുക്കുന്നു, ഈ ഗോൾഡ് കോയിൻ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് മറ്റൊരു സർവീസ്, മറ്റൊരു സഹായം വാങ്ങാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ ഇതൊരു സഹായത്തിൻ്റെ എക്സ്ചേഞ്ച് ആണ്. സോ അതാണ് ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. ഇതൊരു മണി എന്ന് പറയുന്ന ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, യൂട്യൂബ് റവന്യൂ വർക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്പണായി വെക്കുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കണ്ട് അലി അബ്ദാൽ എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ്. അയാൾ അയാളുടെ റവന്യൂ ഫുൾ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മളുടെ ചെറിയ ചാനലാണ്, ഇതിനകത്ത് വലിയ റവന്യൂ ഒന്നും വരാൻ പോകുന്നില്ല. എങ്കിലും ഐ എം തിങ്കിങ് ഓഫ് കീപ്പിംഗ് ഇറ്റ് ലൈക്ക് അലി അബ്ദാൽ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ചെയ്യാൻ നല്ലൊരാഗ്രഹമുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഇതിനകത്ത് വരികയാണെങ്കിലും കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് വെക്കുക, കാരണം ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. അപ്പോൾ ഇതിനകത്തല്ല, യൂട്യൂബിനകത്തുള്ള സഹായം എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടുവിൽ യൂട്യൂബ് ഉണ്ട്, റൈറ്റ് സൈഡിൽ നമുക്ക് അഡ്വർടൈസേഴ്സിനെ ആലോചിക്കാം. എന്ന് വെച്ചാൽ അവരുടെ പ്രൊഡക്റ്റ് ആളുകളിൽ എത്തിക്കണം, അതിനെ പറ്റിയിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കണം. സോ ഈ അഡ്വർടൈസേഴ്സ് വരുന്നു, ഈ അഡ്വർടൈസേഴ്സിന് ഒരു സഹായം വേണം. സഹായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിനകത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവർക്ക് ഈ ഒരു യൂട്യൂബിനകത്ത് വരുന്ന വ്യൂവേഴ്സിനകത്ത് ഈ ഒരു കമ്പനിയുടെ ഈ ഒരു അഡ്വർടൈസേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണണം. സോ ഈ വരുന്ന കമ്പനീസിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി ആളുകൾ അറിയണം. അതിനുവേണ്ടി സഹായിക്കുന്നത് യൂട്യൂബാണ്. അപ്പോൾ ആ ഒരു സഹായത്തിന് പകരമായിട്ടാണ് ഈ കമ്പനീസ് ഈ യൂട്യൂബിന് പൈസ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബിന് പൈസ കിട്ടി. അപ്പോൾ യൂട്യൂബിനൊരു സഹായം വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ആളുകൾ യൂട്യൂബിനകത്ത് വരുമല്ലോ. യൂട്യൂബിനകത്ത് ചില അവർക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റേഴ്സിനെ, ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് വ്യൂവേഴ്സ് വരുന്നത്. സോ ഈ ഒരു വ്യൂവേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള കാര്യം ആരാണ് ചെയ്യുന്നത്? ഈ യൂട്യൂബേഴ്സാണ്. കാരണം ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ്, ഇപ്പോൾ അലി അബ്ദാലിൻ്റെ പുറത്തൊക്കെ വീഡിയോസ് കണ്ടിട്ടാണ് ആളുകൾ യൂട്യൂബിനകത്ത് വരുന്നത്. സോ യൂട്യൂബിനൊരു സഹായമാണ് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം യൂട്യൂബിനകത്തോട്ട് ആളുകളെ വരുത്തുന്ന കാര്യം യൂട്യൂബേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് ആ സഹായത്തിന് പകരമായിട്ട് പൈസ കൊടുക്കുന്നു യൂട്യൂബേഴ്സിന്.
സോ ദാറ്റ് ഇസ് ഹൗ എക്സാക്ട്ലി ദ തിങ് വർക്ക്സ്. സോ വെൻ യു റിയലി അണ്ടർസ്റ്റാൻഡ് ഒരു സഹായത്തിന്റെ ഫോമാണ് പൈസ, അപ്പോൾ ഈ ഒരു മണി ഭയങ്കര ഈവിലാണ്, അതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടൊന്നും പറയാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പോകും. എൻ്റെ അങ്ങനെയാണ് പോയത്. ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച്, ഈ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അറൗണ്ട് വാട്ട് എക്സാക്ട്ലി മണി ഈസ്. ഇതെന്താ അറിയില്ല, എന്തുകൊണ്ടാണ് ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കാത്തത്? കാരണം ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരുന്നു ഇന്ന് വിചാരിച്ചിരുന്നത് വെച്ചാൽ പൈസ എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ളൊരു സാധനമാണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ മുട്ടായിയൊക്കെ എടുത്ത് വാങ്ങാം, മുട്ടായിയൊക്കെ എടുത്ത് തിന്നാം. അല്ലാതെ ഇങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്കിതുവരെ വന്നിട്ടില്ലായിരുന്നു. യു എൻ ഒ ആർ ആരുടെ സേപ്പിയൻസ് വായിച്ച ശേഷമാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ബുക്കുണ്ട്, എം ജി ഡി മാർക്കോടെ മില്യണയർ ഫാസ്റ്റ് ലൈൻ. അതിനകത്ത് പറയുന്നുണ്ട് നമുക്കൊരു മില്യണയർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ മില്യൺ ഡോളേഴ്സ് ഉണ്ടാക്കണം എന്നല്ല ആലോചിക്കേണ്ടി, നമ്മളെങ്ങനെ മില്യൺ ആളുകളെ ഹെൽപ്പ് ചെയ്യേണ്ടി എന്നാണ് ആലോചിക്കേണ്ടി. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഏതൊരു സാധനം, ഏതൊരു പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. ഞാൻ ജസ്റ്റ് ഇയാൾ പറഞ്ഞ കോട്ട് ചെയ്യണം, അല്ലാതെ ഞാനിത് പറയാൻ വലിയ ആളൊന്നും അല്ലല്ലോ ഒബ്വിയസ്ലി. സോ അങ്ങനെയാണ്. സോ മണി ഈസ് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. നിങ്ങൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഒരാൾക്ക് കൊടുക്കുകയാണ് പൈസക്ക് പകരമായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ ആ കിട്ടുന്ന ഒരാൾക്ക് തോന്നണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ തരുന്നത്. സോ ഒരു എക്സ്ചേഞ്ച്, ഒരു എക്സ്ചേഞ്ച്, ഒരു ഹെൽപ്പിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മണി യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു മില്യണയർ ആവണമെന്നുണ്ടെങ്കിൽ മില്യൺ ഡോളേഴ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നല്ല ആലോചിക്കേണ്ടി, എങ്ങനെ മില്യൺ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് ആലോചിക്കേണ്ടി. സോ ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളെ മനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ യു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ മണി. ഇത് സ്കൂളിനകത്ത് പഠിപ്പിക്കേണ്ട സാധനമാണ്, ബട്ട് ചില ചില പുസ്തകത്തിനകത്ത് നിന്ന് ആർക്കും പഠിച്ചെടുക്കാവുന്ന സംഭവമാണ്. സോ ദാറ്റ് ഇസ് ദ നമ്പർ വൺ റീസൺ വൈ ഐ തിങ്ക് ദാറ്റ് കീപ്പിംഗ് എവറി തിങ് അബൌട്ട് ദിസ് ചാനൽ, നമ്മുടെ ആഡ് റവന്യൂ ആയാലും വേറെ എന്തെങ്കിലും റവന്യൂ കിട്ടുകയാണെങ്കിൽ, ചെറിയ ചാനലാണ് ഗൈസ്, അപ്പോൾ വലിയ സംഭവം ഒന്നും ഉണ്ടാകാൻ പോകില്ല. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആരെങ്കിലും സ്റ്റഡി ട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് നിങ്ങൾ കരുതുക, ഒബ്വിയസ്ലി എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഫീലിങ്സ് എല്ലാം ഇടുന്നൊരു ചാനലാണ്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ചാനൽ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് നോ ഇതിനകത്തു നിന്ന് പൈസ കിട്ടാൻ പറ്റുമോ. കാരണം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നു ആളുകളുടെ മനസ്സിൽ ഓ ഇത് വലിയ ചാനലായി കഴിഞ്ഞാൽ പൈസ ഒക്കെ കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവാറുണ്ട്. സോ ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഏതൊരു സംഭവം ചെയ്യേണ്ടത്. ഏതൊരു ജോബായാലും ഏതൊരു ഇതായാലും നമ്മൾ എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു, എത്ര പേർക്ക് നമുക്ക് വാല്യൂ കൊടുക്കാൻ കഴിഞ്ഞു, ആ വാല്യൂയുടെ എക്സ്ചേഞ്ച് ആയിട്ടാണ് മണി വർക്ക് ചെയ്യുന്നത്. സോ എം ജെ ഡി മാർക്കോടെ മില്യണയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന വേറൊരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവർ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ഹൗ മെനി പീപ്പിൾ യു ഹാവ് ഹെൽപ്ഡ് ഇൻ യുവർ ലൈഫ്. സോ അങ്ങനെയാണ് മണി വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം. അതാണ് നമ്പർ വൺ റീസൺ വൈ ആം കീപ്പിംഗ് എവറിത്തിങ് ഓപ്പൺ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സംവൺ വാണ്ട്സ് ടു സ്റ്റാർട്ട് എ ചാനൽ ലൈക്ക് ദിസ്, അവർക്ക് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം ഇതിനകത്ത് നിന്ന് പൈസ കിട്ടുമെങ്കിൽ എത്ര പൈസ കിട്ടും. ആ ഒരു സംഭവമൊക്കെ ഓപ്പണായി വെക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, ദർ ഈസ് എ പോളിസി ഓഫ് യൂട്യൂബ് ദാറ്റ് ഡസ് നോട്ട് അലോ യു ടു ഷെയർ യുവർ ഏർണിംഗ്സ് വിത്ത് യുവർ വ്യൂവേഴ്സ്. എന്ന് വെച്ചാൽ യൂട്യൂബ് അനുവദിക്കില്ല നമുക്ക് കിട്ടിയ ഏർണിങ്സ് എല്ലാം വ്യൂവേഴ്സിനോട് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും, അങ്ങനെയൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പിന്നെയാണ് ഞാൻ അലി അബ്ദാലിൻ്റെ ചാനൽ കണ്ടി, ഹി വാസ് കീപ്പിംഗ് എവറിത്തിങ് ഓപ്പൺ. ഓഫ് കോഴ്സ് അയാളുടെ വലിയ ചാനലാണ്, വലിയ ഏർണിങ്സ് ഒക്കെ ഉണ്ടാവും, ഇത് ചെറിയ ചാനലാണ്, ചെറിയ ഏർണിങ്സ് ഉണ്ടാവുള്ളൂ, സ്റ്റിൽ വി വിൽ ഷെയർ ഇറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ 3000 വാച്ചേഴ്സും 500 സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ആയിട്ടുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ മെമ്പർഷിപ്പും അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സും ലൈവ് ചാറ്റിലെ സൂപ്പർ ചാറ്റും അങ്ങനത്തെ ചെറിയ സംഭവങ്ങളേ ആവുള്ളൂ. പിന്നെ 4000 വാച്ചേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ആഡ് റവന്യൂ കിട്ടാൻ തുടങ്ങുള്ളൂ. ആഡ് റവന്യൂടെയും 60% യൂട്യൂബാണ് എടുക്കുക, 40% ഷെയറാണ് നമുക്ക് തരിക. ഓക്കെ, സോ 4000 വാച്ചേഴ്സ് ആകുമ്പോൾ ആണ് അങ്ങനെ. 3000 വാച്ചേഴ്സ് ആകുമ്പോൾ ചില സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചില റവന്യൂ കിട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക്കലി യൂട്യൂബിൻ്റെ പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. സോ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം ലാപ്ടോപ്പിനകത്ത്, മാത്സ് എക്സാമിൻ്റെ തലേന്ന് ആയിട്ടുണ്ട്, ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് എന്തായാലും ഒപ്പം നോക്കാം. ഓക്കെ, സോ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനും മറ്റ് അവരുടെ സുഹൃത്തുക്കളും എല്ലാ ശാസ്ത്ര സുഹൃത്തുക്കളും ഇരിക്കുന്ന വാൾ പേപ്പറാണ് നമുക്കിവിടെ ഉള്ളത്. സോ ബേസിക്കലി ഇതാണ് സംഭവം. ഇതിൻ്റെ മുന്നേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ അനലിറ്റിക്സൊക്കെ ഇതിനകത്ത് നോക്കാൻ പറ്റും. ഒബ്വിയസ്ലി നിങ്ങളിൽ പലരും യൂട്യൂബൊക്കെ ട്രൈ ചെയ്തവരായിരിക്കും, അതിനകത്ത് ഇങ്ങനെ കുറേ ഗ്രാഫൊക്കെ കാണാൻ നല്ല രസമാണ്. ഓക്കെ, ലൈക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോസാണോ ഷോർട്സാണോ കാണുന്നത്, പിന്നെന്താ അങ്ങനെ ഓരോ സംഭവങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് മേ ബി ഓഡിയൻസിൻ്റെ പേജ് ആയിരിക്കും. ഓഡിയൻസിനകത്ത് നമുക്കിതുപോലത്തെ ഗ്രാഫ് കാണാൻ പറ്റും. അതുപോലെ തന്നെ
വേറെ എന്തൊക്കെയാണ്, ആ ഏതൊക്കെ സമയത്താണ് ആളുകൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത്, നമ്മുടെ ഓഡിയൻസ് കാണുന്ന മറ്റ് വീഡിയോസ് ഏതെല്ലാം ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആസ് യു ക്യാൻ സി, സൈലോമിയൻസ്, ഗിരീഷ് ഫിസിക്സ്, ബോയിൻ സിസ്റ്റേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന മറ്റ് വീഡിയോസ് ഏതെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ എത്ര പേര് സബ്സ്ക്രൈബേഴ്സ് ടേൺഡ് ഓൾ നോട്ടിഫിക്കേഷൻ എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെന്താ, നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളവരാണോ നോൺ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളവരെന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന 58% ഫീമെയിലാണ്, 41% മെയിലാണ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുടെ വയസ്സ് ഏകദേശം എത്രയാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ റവന്യൂവിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മളിത് നോക്കിയിട്ടേ ഇല്ല. പിന്നെന്താ റിസേർച്ച്, അങ്ങനത്തെ ഓരോ സംഭവമുണ്ട്. പിന്നെ കമൻസിൻ്റെ സെഷൻ, ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം കമൻസ് നമുക്ക് വായിക്കാൻ പറ്റും. പിന്നെ സബ് ടൈറ്റിൽസ്, കോപ്പി റൈറ്റ്. സോ ഇതാണ് സംഭവം, ഇതാണ് പുതുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഓവർവ്യൂ, മെമ്പർഷിപ്സ്, സൂപ്പേഴ്സ്, ഷോപ്പിംഗ്. അപ്പോൾ ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ, ഷോപ്പിംഗ് ആക്ച്വലി നമുക്ക് ആലോചിക്കണം, ഞാൻ എന്തെങ്കിലും പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും ഭയങ്കര വാല്യുബിൾ ആണെന്ന് തോന്നുന്ന സംഭവങ്ങളെ, എന്തായാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്, ആളുകൾക്ക് ശരിക്കും വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും, അവരുടെ ഒരു 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 എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്തെങ്കിലും വലിയ വാല്യൂ, വലിയ ചേഞ്ച് അവരുടെ ലൈഫിൽ വരുന്ന ടൈപ്പ് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു ഡ്രീമാണ്. സോ മേ ബി ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അറിയില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പിന്നെ എന്താ, സൂപ്പർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, സൂപ്പർ താങ്ക്സ്. എന്താണെങ്കിലും നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പോളിസീസ് പറയുന്നുണ്ട്. എന്താണ് പോളിസീസ്, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഇവർ ബ്ലാ 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 പറഞ്ഞിട്ട് മെയിനായിട്ട് ഇവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ എന്തെങ്കിലും സൂപ്പർ ചാറ്റൊക്കെ വരികയാണെങ്കിൽ 70% ആണ് നമുക്ക് കിട്ടുക, 30% അവരെടുക്കും എന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ചില സൂപ്പർ ചാറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് 70% മാത്രമാണ് ആ ശരിക്കുള്ള ആൾക്ക് കിട്ടുന്നത്, 30% സത്യം പറഞ്ഞാൽ യൂട്യൂബാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ആ 30% യൂട്യൂബ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തത് യൂട്യൂബറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സഹായം യൂട്യൂബ് ചെയ്തത് കാരണം ആ ഒരു വാല്യൂക്ക് പകരമായിട്ടാണ് ആ 30% പൈസ അവർ എടുക്കുന്നത്. എനിക്ക് തോന്നിട്ട് ഇത് ഒരുപാട് കൂടുതലാണെന്ന്, കാരണം നമ്മളറിയുന്ന യൂട്യൂബേഴ്സിനൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 70% കിട്ടുള്ളൂ എന്നുള്ള കാര്യം പലർക്കും അറിയാത്തൊരു സംഭവമാണ്. എന്തായാലും ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ജസ്റ്റ് ആക്സെപ്റ്റ് അടിച്ച് നോക്കാം. വേറെ എന്താ സംഭവിക്കാം, കഴിഞ്ഞോ, ഇത്രേ ഉള്ളോ? ഓക്കെ, യുവർ സൂപ്പർ ചാറ്റ് ആൻഡ് സ്റ്റിക്കേഴ്സ് ആക്ടിവിറ്റി, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, സൂപ്പർ താങ്ക്സ്. കുറേ സൂപ്പർ കാണുന്നുണ്ട്, വേറൊന്നും എനിക്ക് മനസ്സിലായില്ല. സോ ആ ഒരു സംഭവം നമ്മുടെ ചാനലിനകത്ത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ഫീൽ ഉണ്ട്. ഐ മീൻ യു നോ, ഒരിക്കലും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു ഈ ഒരു ചാനൽ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. അപ്പോൾ യാ, പിന്നെന്താ, മെമ്പർഷിപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്, ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഷോപ്പിംഗ്, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ വെറുതെ എന്തെങ്കിലും പൊട്ട പ്രോഡക്റ്റ് അല്ല, ആളുകൾ അതിന് വേണ്ടിയിട്ട് ആളുകളത് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും വലിയ ചേഞ്ച് വരുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെന്താ, മെമ്പർഷിപ്സ്. മെമ്പർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് തോന്നുന്നു ഗെയിമിങ് ചാനൽസൊക്കെ യൂസ്, എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അടിയിലുള്ള സംഭവം ഉണ്ടല്ലോ, വിച്ച് ഈസ് ഈ ഒരു സംഭവം, 4000 വാച്ചേഴ്സ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ആഡിനകത്തുള്ള റവന്യൂ കിട്ടുക. അപ്പോൾ 3000 വാച്ചേഴ്സിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ സംഭവങ്ങളാണ്, ലൈക്ക് സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവമാണ്, നമ്മുടെ ഒരു ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റുഡൻറ്റ് ബേസ്ഡ് ചാനലാണ്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ചാനലിനകത്ത് അത്ര വർക്കായിക്കൊള്ളുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഞാനൊരു സ്റ്റുഡൻ്റാണ്, എനിക്ക് എത്രത്തോളം ഈ സൂപ്പർ ചാറ്റോ അതില്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഒരു യൂട്യൂബർക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ്. ബട്ട് സ്റ്റിൽ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ടുണ്ട്, 3000 വാച്ചേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെമ്പർഷിപ്പും സൂപ്പർ സാധനങ്ങളൊക്കെ, സൂപ്പർ സാധനങ്ങളെന്ന് ഓക്കെ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഓണാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതൊരു യൂട്യൂബർ ആയാലും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓണാക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. സോ അതാലോചിച്ചിട്ട് ഓണാക്കുന്നതാണ്, അല്ലാതെ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഓണാക്കുന്നതല്ല, ആസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ എന്താ, ജോയിൻ അതർ സക്സസ്ഫുൾ ക്രിയേറ്റേഴ്സ് ഹു ഏൺ മന്ത്ലി റവന്യൂ വിത്ത് മെമ്പർഷിപ്പ്. ഓക്കെ, എന്തായാലും കിട്ടിയതാണല്ലോ, ജസ്റ്റ് ഓണാക്കി നോക്കാം. ഓണാക്കാൻ എന്തെങ്കിലും വലിയ ഫോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ മെമ്പർഷിപ്പ് അലോ യുവർ ഫാൻസ് ഒന്നും ഓക്കെ ഇത് ജസ്റ്റ് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് സർക്കിൾ ഫാമിലി സർക്കിൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഫാൻസ് എന്ന് പറയാനൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതെനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ചാനലൊക്കെ ആകുമ്പോഴാണ് ഫാൻസൊക്കെ വരിക. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റഡി ചാനലാണ്, നമ്മളെല്ലാവരും ഫാമിലി പോലെയാണ്. സോ ആ ഒരു സംഭവമാണ് എല്ലാവരുടെയും ഫീലിങ്സ്, എൻ്റെയും ഫീലിങ്സ് ഞാനിങ്ങനെ പറയുന്നു, ഓരോ പൊട്ടത്തരങ്ങൾ പറയുന്നു, അത് മാത്രമാണ്. അപ്പോൾ ഫാൻസിൻ്റെ സംഭവമൊക്കെ മിക്കവാറും ഗെയിമിംഗ് ചാനൽസിനകത്തായിരിക്കും. ബട്ട് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഫുൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്തും 70% ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ സെറ്റപ്പ് യുവർ മെമ്പർഷിപ്പ് ഓഫർ കസ്റ്റമൈസ്ഡ് യുവർ ഡിഫോൾട്ട് പെർക്ക്, ഇതെന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നത്. അപ്പോൾ എന്തായാലും 3000 വാച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കമൻറ്റ് ഐ മീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓണാവുന്നു. പിന്നെ ഈ മെമ്പർഷിപ്പിൻ്റെ സംഭവങ്ങളും ഓണാവുന്നു. പിന്നെ ഷോപ്പിംഗ് ഓണാവുന്നു. ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര വാല്യുബിൾ എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പൊട്ട സാധനങ്ങൾ അഫിലിയേറ്റ് ലിങ്ക്സ് ഒന്നും ആഡ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു അടിപൊളി സാധനം ഉണ്ടാക്കണം കുറച്ച് കാലം കൊണ്ട്, കുറച്ച് ടൈം എടുത്തിട്ട്. പിന്നെന്താ മെമ്പർഷിപ്പ്, പിന്നെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനൊക്കെ ടൈം ഉണ്ടാവുമെന്ന് ആർക്കറിയാം അല്ലേ. എന്തായാലും ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലാവും. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും യൂട്യൂബ് ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുമ്പോൾ, ചാനലിനകത്ത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അത് ഓൺ ആക്കാനുള്ളൊരു ത്വര ഉണ്ടാവും. സോ ആ ഒരു ഇത് കാരണമാണ് എക്സാം ടൈമായിട്ടും ഈ ഒരു സാധനം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് യുവർ മെമ്പർഷിപ്പ് ഓഫറാണ്. യു ക്യാൻ ക്രിയേറ്റ് എ സിംഗിൾ മെമ്പർഷിപ്പ് ലെവൽ, അല്ലല്ല എന്തൊക്കെയാ വരും ഇത്, യൂണീക് പെർക്സ് ടു റിവാർഡ് മെമ്പേഴ്സ് അറ്റ് ഈച്ച് ലെവൽ. ആ ശരിയാണ്, ഇതൊരു മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. സോ അയാൾക്ക് അതിന് പകരം ഉള്ളൊരു വാല്യൂ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫിലോസഫി വെച്ച് നോക്കുകയാണെങ്കിൽ, അതിനകത്ത് ആ ബുക്സിനകത്തൊക്കെ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു മെമ്പർഷിപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേ എന്നൊരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ അത് വാങ്ങുന്നവർക്ക് കിട്ടണം. സോ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമല്ലേ, നോക്കട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ലെവൽസ്, അൺനെയിംഡ് ലെവൽ 1, അൺനെയിംഡ് ലെവൽ 2, അൺനെയിംഡ് ലെവലൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഓരോ ലെവലിനും എന്തെങ്കിലുമൊക്കെ പവറൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റ ലെവൽ എന്ന് വെച്ചാൽ 299, 199 ഇങ്ങനെയൊന്നും എന്തായാലും നമുക്ക് ഇടാൻ പറ്റില്ല, ആ ഒരു വില വകുപ്പില്ല നമുക്ക്. അപ്പോൾ മേ ബി എന്തെങ്കിലും ചെറിയ പ്രൈസിൻ്റെ എന്തെങ്കിലും മെമ്പർഷിപ്പ്, ഐ മീൻ യൂട്യൂബ് ഇങ്ങനെയൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്റ്റുഡൻറ്റ് ബേസ്ഡ് ചാനലിനകത്ത് മെമ്പർഷിപ്പൊന്നും വർക്ക് ആവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്ന സംഭവമാണ്. അപ്പോൾ എങ്കിലും ജസ്റ്റ് യൂട്യൂബ് ഇങ്ങനെയൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, സോ 4 level 3 level മെമ്പർഷിപ്പ് ഒക്കെയാണ്. എന്തിനാണ് ഇവർ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് എനിക്കറിയില്ല. ഇത് എനിക്കറിയാം ഗെയിമിംഗ് ചാനൽസൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്, വലിയ ഫാൻ ബേസ് ഒക്കെ ഉള്ള ചാനൽസിനകത്ത്. ബട്ട് അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം, വെറുതെ രസമല്ലോ, വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ലൈക്ക് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയിട്ടില്ലായിരുന്നു ഈ ഒരു ചാനൽ, എങ്കിലും വെറുതെ കിട്ടിയ സ്ഥിതിക്ക് ചെയ്ത് നോക്കുന്നു. ഓക്കെ, പിന്നെന്താ ഇതിനകത്ത് ഇവർ എന്തൊക്കെയോ, എന്ന് വെച്ചാൽ ഈ മെമ്പേഴ്സ് ആകുന്നവർക്ക് എന്തെങ്കിലും പെർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ എന്തെങ്കിലുമൊക്കെ മോണിറ്റൈസേഷൻ ഓൺ ആവുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കാര്യം മേ ബി ഒരു വീഡിയോ ഒന്ന് മനസ്സിലായിക്കോളാം. അല്ലാത്ത വേറെ ബെനിഫിറ്റ്സ് ഉണ്ടോ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഐ മീൻ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ വേറെയും കുറേ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ഉണ്ടാവുമല്ലോ. സോ അവർ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സോ ആ ഒരു ജേണി ജസ്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. ആ ഒരു സംഭവം വിചാരിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ എന്താ ലോയൽറ്റി ബാഡ്ജ് ഒരു 89 rupees ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ലോയൽറ്റി ബാഡ്ജസ്, ഇമോജി, ഫോട്ടോ സ്റ്റാറ്റസ് അപ്ഡേറ്റ്, ഏർലി ആക്സസ് ടു ന്യൂ വീഡിയോസ്, മെമ്പർ ഷൗട്ട് ഔട്ട്സോ. മെമ്പർ ഷൗട്ട് ഔട്ട്സോ എന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആവശ്യമില്ല. നമ്മളെല്ലാവരുടെ കമൻസും വായിക്കാറുണ്ട്, എല്ലാവരും ഒരുപോലെയാണ്. സോ അതാണ് ഇങ്ങനത്തെ ചാനലിനകത്തൊരു മെമ്പർഷിപ്പ് കൊണ്ടുവരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യുക. കാരണം ഒരിക്കലും ഒന്നും മെമ്പേഴ്സ് ഓൺലി ആക്കാനുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം എല്ലാവരും ഉള്ളൊരു ചാനലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോഴാണ് അടിപൊളി. എന്തായാലും മെമ്പേഴ്സ് ഓൺലി ലൈവ് ചാറ്റ്, ഓ അല്ലെങ്കിൽ ലൈവ് ചാറ്റിൻ്റെ അകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് ഭയങ്കര വലിയ ചാനൽസിനകത്തായിരിക്കും ചിലപ്പോൾ അപ്ലിക്കബിൾ ആവുക ഇതുപോലത്തെ മെമ്പർഷിപ്സൊക്കെ. എങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കാം. പ്രയോറിറ്റി റിപ്ലൈ ടു കമൻസ്, മെമ്പർ ഓൺലി ലൈവ് ചാറ്റ്സ്, മെമ്പർ ഷൗട്ട് ഔട്ട്സ്, ഏർലി ആക്സസ് ടു ന്യൂ വീഡിയോസ്, ഫോട്ടോസ് ആൻഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ് ഓപ്ഷണൽ. എന്ന് വെച്ചാൽ നമുക്കൊരു ഇമോജീസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 89 rupees ഒരു ലെവല് കൊടുക്കണമല്ലോ. ഇതിൻ്റെ പേരെന്താ കൊടുക്കുക?
അപ്പോൾ ഓബിയസ്ലി എനിക്കിങ്ങനെ പേര് ഓർത്തിരിക്കാനൊന്നും ടൈമില്ല. അവിടെ ബയോളജി പഠിക്കാൻ തന്നെ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പോൾ നെയിം ഫോർ ചാനൽ മെമ്പർഷിപ്പ് എന്ന് ചോദിച്ചു ചാറ്റ് ജി പി ടിനോട്. അപ്പോൾ നമ്മുടെ ചാറ്റ് ജി പി ടി കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇന്നർ സർക്കിൾ മെമ്പർഷിപ്പ്, എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ്. നമുക്ക് തൽക്കാലത്തിന് ഈ ഒരു ഇന്നർ സർക്കിൾ മെമ്പർഷിപ്പ് എടുക്കാം. സോ അത് കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇന്നർ സർക്കിൾ മെമ്പർഷിപ്പ്, ഇന്നർ സർക്കിൾ മെമ്പർഷിപ്പ്. ഇവിടുത്തെ തിങ് ഇസ് ദാറ്റ് ഇന്നർ സർക്കിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ചാനൽ തന്നെ സത്യം പറഞ്ഞ ഒരു ഇന്നർ സർക്കിളാണ്. അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പിന് ഇന്നർ സർക്കിളിന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഞാൻ കൺഫ്യൂസ്ഡ് ആവുന്നു. ഞാൻ മേക്ക് ഇറ്റ് ലെസ് ഫാൻസി എന്ന് പറഞ്ഞു ചാറ്റ് ജിപിടി വീണ്ടും അതുപോലത്തെ ചില സാധനങ്ങൾ തന്നിട്ടുണ്ട്. തൽക്കാലം നമുക്കിത് ഓവർ തിങ്ക് ചെയ്യാതെ ഇപ്പോൾ സാധാ പോലെ ഒരു സാധനം ഉണ്ടാക്കി വെക്കാം. നമുക്കൊരു ചാനൽ സപ്പോർട്ടേഴ്സ് കൊടുത്താൽ മതി, ചാനൽ സപ്പോർട്ടർ അത്ര മതി. ഇപ്പോൾ പിന്നെന്തെങ്കിലും പേര് മാറ്റണമെങ്കിൽ നമുക്ക് പേര് മാറ്റാം. പിന്നെ ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ഇത് ഒരു ഗെയിമിങ് ചാനലൊക്കെ ആണെങ്കിലാണ് ഈ ഒരു സംഭവം ശരിക്കും ചെയ്യാറ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാനൽ സപ്പോർട്ടർ 89 rupees, ലോയൽറ്റി ബാഡ്ജസ് ഡിസൈൻ. ഓ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലേ. ലോയൽറ്റി ബാഡ്ജസ്സോ? ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി, നമ്മളിത് ചെയ്യുന്നു. യൂസ് യൂട്യൂബ് ഫീച്ചേഴ്സ് ആൻഡ് അതർ ആപ്പ് കണക്റ്റ് മെമ്പർ യൂസ് വെബ് ദാറ്റ് യു തിങ്ക് ഡെലിവർ കൺസിസ്റ്റൻ്റ് ഗ്രോയിങ് നമ്പേഴ്സ് മെമ്പേഴ്സ്. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. പിന്നെന്താ, ലോയൽറ്റി ബാഡ്ജസ് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുക. ഐ ആം അൺഎബിൾ ടു ചേഞ്ച് പ്രൈസസ് ടു ഇൻട്രൊഡ്യൂസിങ് ഐ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ലെവൽ ആൻഡ് ഡിലീറ്റ് മൈ എക്സിസ്റ്റിംഗ് ലെവൽ. ഡിലീറ്റ് ലെവലിൽ എക്സിസ്റ്റിംഗ്. ഓക്കെ ഓക്കെ, എനിക്ക് ഈ ബാഡ്ജസ് സെറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും സബ്മിറ്റ് ഫോർ റിവ്യൂ. ഓക്കെ, മൈ മെമ്പർഷിപ്പ് ഓഫർ ഇൻക്ലൂഡിങ് മൈ പേർ ഡസ് നോട്ട് വിൽ നോട്ട് പ്രൊഡക്റ്റ് ഐ ടു വയലൻസ്. ഓക്കെ ഗൈസ്, സബ്മിറ്റ്. ഓക്കെ, പിന്നെന്താ, കസ്റ്റമൈസ് ഡിഫോൾട്ട് പെർക്സ്, അപ്ലോഡ് യുവർ ബാഡ്ജസ്, യൂസ് ജനറിക് ബാഡ്ജസ്. ഓക്കെ, ബാഡ്ജസൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെന്താ, ഇമോജി. ഓ ഓക്കെ, ഇമോജീസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതെന്താ, അഡ്വാൻസ് ക്രിയേറ്റ് ഫാമിലി നെയിം. ഓ, ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ പറ്റും. പിന്നെന്തോ ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ട്. ബാഡ്ജസൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇമോജീസൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും, മെമ്പേഴ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് മാത്രമായിരിക്കും ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിനകത്ത് കാണിച്ചുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. പിന്നെന്താ, അനൗൺസ് യുവർ മെമ്പർഷിപ്പ്, അനൗൺസ് യുവർ മെമ്പർഷിപ്പ് വിത്ത് എ വീഡിയോ, മെൻഷൻ മെമ്പർഷിപ്പ്സ് ഇൻ യുവർ വീഡിയോസ് ഓർ ലൈവ് സ്ട്രീം, പ്രൊമോട്ട് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ. ഓക്കെ, ഡൺ. നൈസ്. പിന്നെ പോസ്റ്റ് ടു വെൽക്കം ന്യൂ സംഭവം, ക്രിയേറ്റ് എ കമ്മ്യൂണിറ്റി പോസ്റ്റ്. ഓക്കെ, ഈ വീഡിയോ ഒരുപാട് ലോങ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് യൂസ് മെമ്പേഴ്സ് ഓൺലി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, വിൽ ലെറ്റ് നോ മെമ്പേഴ്സ് വെൻ യു പോസ്റ്റ് ഇട്ട് ടു ദം. പോസ്റ്റിംഗ് റെഗുലർലി ക്രിയേ. ഓ, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് വേണമെങ്കിൽ മെമ്പേഴ്സ് ഓൺലിയൊക്കെ ആക്കാൻ പറ്റുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഗായ്സ്. സോ അങ്ങനെയൊക്കെയാണ്. ടു കംപ്ലീറ്റ് ദ സ്റ്റെപ്പ് ക്രിയേറ്റ് അറ്റ്ലീസ്റ്റ് വൺ മെമ്പേഴ്സ് ഓൺലി കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ ചാനൽ മെമ്പേഴ്സ് ഓൺലി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കട്ടെ കേട്ടോ. ഓക്കെ, വാവ് ഗൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം നമുക്ക് വന്നിട്ടുണ്ട്. ലൈക്ക് മെമ്പർഷിപ്പിനതായ കീ അനലിറ്റിക്സ് ഇങ്ങനെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊക്കെ സംഭവം. ഓക്കെ, പിന്നെ നമ്മുടെ സൂപ്പേഴ്സ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കർ, സൂപ്പർ താങ്ക്സ്. പിന്നെ ഷോപ്പിംഗ് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും അടിപൊളി പ്രൊഡക്റ്റ് വെച്ചിട്ട് കാര്യമുള്ളതല്ല. വേറെ ആരെങ്കിലും പ്രൊഡക്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് നല്ലതാണ് പറയുന്നത് ശരിയല്ല. എൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീമാണ് എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതൊക്കെ, എന്തെങ്കിലും ശരിക്കും വാല്യൂ ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാണാൻ പറ്റുന്നത്. മെമ്പർഷിപ്പും സൂപ്പറും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഷോപ്പിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് നിങ്ങൾ ആരെങ്കിലും സ്റ്റഡി ട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാനലിനകത്ത് എന്തെങ്കിലും റവന്യൂ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ വരുമോ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. 4000 വാച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷനൊക്കെ ഓണാകും, ആഡ് റവന്യൂ ഒക്കെ കിട്ടും. ഈ ഒരു സംഭവം ഓണായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മറ്റേ സംഭവം ഇതായിരിക്കും. ഐ മീൻ നിങ്ങൾക്കറിയാം, ആ സ്റ്റുഡൻസ് ഈ മേലെ പറഞ്ഞ സാധനങ്ങളുടെക്കാൾ കൂടുതൽ ഇതിനകത്തുനിന്ന്
ഒരു റവന്യൂ ഉണ്ടാവാനാണ് ചാൻസ്. ഞാൻ എല്ലാം ഫുൾ ഓപ്പൺലി ഷെയർ ചെയ്യുന്നുണ്ട്, ഇതൊന്നും പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇതൊരു 3000 സംതിങ് വാച്ചേഴ്സാണ് ആയിട്ടുള്ളത്. 4000 ആയി കഴിഞ്ഞാൽ ആഡ് റവന്യൂ കിട്ടും. എനിവേ അതെല്ലാം നമ്മൾ ഓപ്പൺലി ഷെയർ ചെയ്യുന്നതായിരിക്കും, ഒന്നും വി വിൽ കീപ്പ് നത്തിങ് ഹിഡൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഓരോ മെമ്പർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 മന്ത് ബാഡ്ജ് ഇങ്ങനെയായിരിക്കും, 2 മന്ത് ബാഡ്ജ് ഇങ്ങനെയായിരിക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബാഡ്ജ് ആക്കാനും പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 8 കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ ചാനലിൻ്റെ ഈയൊരു സംഭവത്തിനകത്ത് ചാനൽ പേജിനകത്ത് നമ്മുടെ മെമ്പേഴ്സിനെ കാണും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണാൻ പറ്റും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ റെക്കഗ്നീഷൻ വിത്ത് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനകത്ത് അതെല്ലാം 8+ മെമ്പേഴ്സ് ആണെങ്കിൽ മാത്രം, 8 കുറവാണെങ്കിൽ കാണില്ല, 8 കൂടുതലാണെങ്കിൽ ഇവരൊക്കെ കാണാം. പിന്നെ മെമ്പർ മൈൽ സ്റ്റോൺ ചാറ്റ് ഫോർ ഈച്ച് മന്ത് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഹൈലൈറ്റഡ് മെസ്സേജ് ടു സെൻഡ് ഓൺ ലൈവ് ചാറ്റ്. ഓക്കെ, അങ്ങനെയും ഒരു സംഭവമുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഗെയിമിംഗ് ചാനൽസിനാണ് അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ചാനലിന് എത്രത്തോളം വാലിഡ് ആവുന്നുള്ള കാര്യം എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ യൂട്യൂബ് നമുക്ക് തന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു രസത്തിന്, നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മൾ ജസ്റ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും 4000 വാച്ച് പറയുമ്പോൾ നമുക്ക് ആഡ് റവന്യൂടെ സംഭവം വരും. അപ്പോൾ അതെല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ ഫുള്ള് വെക്കാം. ഓക്കെ, അപ്പോൾ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓണായിട്ടുണ്ട്. എനിക്കറിയാം ഈ ഒരു ചാനലിന് അത്രത്തോളം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സാധനം ആയിക്കോളും അതില്ല എന്ന്, കാരണം ഇതൊക്കെ ഗെയിമിംഗ് ചാനൽസാണ് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് നമുക്ക് എന്തായാലും ഓണാക്കിക്കോ എന്ന് പറഞ്ഞ് തന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഓണാക്കുന്നു, അത്രേ ഉള്ളൂ, അത്ര നിങ്ങൾ കരുതിയാൽ മതി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ വിൽ ബി കീപ്പിംഗ് എവറിത്തിങ് ഓപ്പൺ. ഒന്നാം സംഭവം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫിലോസഫി ഓഫ് മണി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം വാല്യൂ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ, നമുക്ക് ഇതിനകത്ത് എത്ര റവന്യൂ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അത് പബ്ലിക് ആക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ഒരു സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ, എന്താ പറഞ്ഞു, ആ ആരെങ്കിലും ഇതുപോലത്തെ സ്റ്റഡി ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ട് എന്ന്, പ്രത്യേകിച്ച് മലയാളത്തിനകത്ത് ഇങ്ങനെ ചാനലൊന്നുമില്ല. കാരണം മേ ബി ഇങ്ങനെ ആയിരിക്കാം, മലയാളത്തിനകത്ത് റവന്യൂ കുറവായിരിക്കും, ആഡ് റവന്യൂ ഒന്നുകൂടി കുറവാണ് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ കമ്പയർ ചെയ്തിട്ട്. സോ അതുകൊണ്ടാണോ മലയാളത്തിനകത്ത് ഇതുപോലത്തെ ചാനൽസ് തുടങ്ങാത്തതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് എന്തായാലും നമ്മുടെ ചാനലുണ്ട്, ആൻഡ് നമ്മുടെ ചാനൽ വിൽ ബി കീപ്പിംഗ് എവറിത്തിങ് ഓപ്പൺ. ഇപ്പോൾ ഇതുപോലത്തെ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദേ ക്യാൻ സീ ദിസ്. ഒബ്വിയസ്ലി പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നും ഇങ്ങനത്തെ ചാനൽ തുടങ്ങിയൊരു കാര്യമില്ല, കാരണം നിങ്ങൾ വിചാരിക്കുന്ന അത്ര മണിയൊന്നും ഇതിനകത്തുനിന്ന് കിട്ടില്ല. ഇഫ് യു റിയലി എൻജോയ് മേക്കിംഗ് വീഡിയോസ്, ഇഫ് യു റിയലി വാണ്ട് ടു ഡോക്യുമെൻറ്റ് യുവർ ലൈഫ്, ഇഫ് യു ലൈക്ക് ഷെയറിങ് യുവർ തോട്ട്സ്, അതാണ് എനിക്ക് തോന്നിയത്. ഇത് സത്യം പറഞ്ഞ ഒരു തെറാപ്പി പോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ജസ്റ്റ് ഒരു ക്യാമറ എടുത്തിട്ട് നിനക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് അത് ഫുൾ എടുത്ത് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്, എസ്പെഷ്യലി നമ്മുടെ ജേണിക്ക്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനിവിടെ പ്ലസ് ടുവിനകത്ത് ഓരോ എക്സാമിൻ്റെയും എൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമാജിൻ മീ വാച്ചിങ് ദിസ് 5 years ലേറ്റർ. ഓക്കെ, അപ്പം ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും സത്യം പറഞ്ഞു ഇതുപോലെ വീഡിയോ ജേണലിംഗ് ചെയ്യാൻ. അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടബിൾ ആണോ അല്ലയെന്ന് എനിക്കറിയില്ല, ബട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാല ശേഷം കാണുമ്പോൾ നല്ല രസമുണ്ടാവും. സോ അതാണ് വൺ ഓഫ് ദ മോട്ടീവ്. അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒന്നെങ്കിൽ പേപ്പർ ജേണലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ ജേണലിംഗ് ചെയ്ത് അടിപൊളി സംഭവമാണ് സത്യം പറഞ്ഞാൽ, ഒരുപാട് കാലം കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമാണ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ ദിസ് ചാനൽ എക്സിസ്റ്റ്സ്, അതാണ് മെയിൻ റീസൺ സത്യം പറഞ്ഞാൽ. പിന്നെയാണ് ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ കാണൽ തുടങ്ങിയപ്പോൾ, അവർക്ക് ഹെൽപ്ഫുൾ ആണെന്നുള്ള കമൻസ് ഒക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഞാനൊക്കെ ഞെട്ടി, ഞാൻ വെറുതെ രസത്തിനിടുന്ന വീഡിയോസാണ്. സോ ഇപ്പോൾ ദേ മോണിറ്റൈസേഷൻ ഓണാവുന്നു. സോ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊന്നും വലിയ സംഭവമല്ല. നമുക്ക് ബയോളജി എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് 12th കഴിയും. ഓക്കെ, ഇതൊരു കുറച്ച് നേരത്തിൻ്റെ ഒരു റിലീഫ് സത്യം പറഞ്ഞാൽ. റിയാലിറ്റി സ്റ്റിൽ ഈസ് ദെയർ. ബയോളജി എക്സാം കഴിയുന്നു, പിന്നെ 12th കഴിഞ്ഞിട്ട് ഉള്ള എൻട്രൻസ് എക്സാംസിലോട്ട് പോകണം. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി. നിങ്ങളുടെ ടൈമൊന്നും കളഞ്ഞില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ മേ ബി ആർക്കെങ്കിലും യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ അങ്ങനെ ബ്ലാ 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 പറഞ്ഞ പോലെ ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.